ഗവർണർ വിമർശനത്തിന് അതീതനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഡിലിറ്റ് നൽകണമെന്നത് വി സിയുടെ ചെവിയിൽ സ്വകാര്യമായി പറയേണ്ട കാര്യമല്ല. ചാൻസലറുടെ പദവിയിലിരുന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപ്പോൾ ഗവർണർ വിമർശിക്കപ്പെടണം, കാരണം ഗവർണർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഗവർണർ നിയമവിരുദ്ധമായ കാര്യം ചെയ്തു, സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി. സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നിയമവിരുദ്ധമായ കാര്യം ചെയ്ത ഗവർണറെ ഞങ്ങൾ എന്തിനാ വിമർശിക്കാതിരിക്കേണ്ടത്? ഗവർണർ വിമർശനത്തിന് അതീതനല്ല. അപ്പോൾ സർക്കാരിനെയും ഗവർണറെയും ഞങ്ങൾ ഒരുപോലെ തന്നെ വിമർശിച്ചു. ഇന്ത്യൻ പ്രസിഡന്റിന് ഡീലിറ്റ് കൊടുക്കാൻ ഗവർണർ സ്വകാര്യമായിട്ട് വൈസ് ചാൻസലർ ചെവി പറയേണ്ട കാര്യമല്ല. അങ്ങനെ ഇതുണ്ടെങ്കിൽ ആ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അപ്പം നിയമപരമായ നടപടിക്രമങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. അല്ലല്ല, ഗവർണർ ചാൻസലർ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. വിവരങ്ങളുമായി മാർഷൽ വി സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്ത് നിന്ന്. മാർഷൽ, ചാൻസലർ പദവി ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കം ഇപ്പോൾ ഡിലിറ്റ് വിവാദത്തിൽ എത്തി നിൽക്കുകയാണ്. കോൺഗ്രസ് ഈ അവസരം പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. സി പി എം ആകട്ടെ ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഇന്ന് രാവിലെ കോടിയേരിയുടെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണം ഗവർണർക്ക് പരാതിയുണ്ടെങ്കിൽ ഗവർണർ പറയട്ടെ എന്നതാണ്. രാഷ്ട്രീയമായി എങ്ങനെയൊക്കെയാണ് ഈ വിവാദം ഇപ്പോൾ മുറുകുന്നത്? ഗവർണർ ഈ വിഷയത്തിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകാനും ഉദ്ദേശിച്ചിരിക്കുകയാണല്ലോ. ശ്രീജ, കണ്ണൂർ സർവകലാശാല വി സി നിയമനത്തിൽ ഇടപെട്ടതു മുതലാണ് ഈ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം ആരംഭിക്കുന്നത്. കാരണം കണ്ണൂർ വി സി നിയമനത്തിൽ നിലപാടുകൾക്ക് വിരുദ്ധമായി താൻ സർക്കാരിനൊപ്പം നിന്നു, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ നിലപാടുകൾക്കൊപ്പം നിന്നു എന്നുള്ള പരസ്യമായിട്ടുള്ള പരാമർശം ഗവർണറുടെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. അതിനെ തുടർന്നാണ് ഈ വിവാദങ്ങൾ രൂക്ഷമായിട്ടുള്ളത്. എന്നാൽ ഈ വിവാദങ്ങൾ വരികയും പ്രതിപക്ഷത്തിന് വളരെ ശക്തമായ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ കഴിയുന്ന നിരവധി പരാമർശങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും തെറ്റായ കീഴ്വഴക്കങ്ങൾ സർക്കാർ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയർന്നു വന്നത്. എന്നാൽ അതേസമയം തന്നെ ഹൈക്കോടതിയുടെ വിധി വരികയും കണ്ണൂർ സർവകലാശാല വി സിയുടെ നിയമനത്തിന് അനുകൂലമായ, സർക്കാരിന് അനുകൂലമായ വിധി ലഭിക്കുകയും ചെയ്തതോടുകൂടി ആ വിഷയം ഒന്ന് ആറി തണുത്തതാണ്. എന്നാൽ ഇതാ വീണ്ടും കൊല്ലത്ത് വെച്ച് രമേശ് ചെന്നിത്തല പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതായിരുന്നു പ്രസിഡന്റിന് ഡിലീറ്റ് നൽകുന്നതിൽ നിന്നും വീട്ടിൽ മാറി നിന്നതാണ് ഗവർണറെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള പരോക്ഷ സൂചന അദ്ദേഹം നൽകിയത്. ആറ് ചോദ്യങ്ങളാണ് അന്ന് പ്രധാനമായും സർക്കാരിനെതിരെ ഉന്നയിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വന്നത്. എന്നാൽ ആറ് ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഇതിനകത്ത് രേഖാമൂലമുള്ള എന്തെങ്കിലും തെളിവുകൾ മുന്നോട്ട് വെക്കുവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിരുന്നില്ല. ഇത്തരം തെളിവുകളുമായി ഗവർണറുടെ ഭാഗത്തു നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ആക്രമിക്കുന്ന ഒരു നിലപാട് മുൻ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ കോൺഗ്രസിനുള്ളിലെ ഒരു ഗ്രൂപ്പ് തർക്കം അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് ഇതിനെ മാറുന്നു എന്ന് വേണേ കാണാം. രമേശ് ചെന്നിത്തലയുടെ വാദങ്ങളെ ആദ്യമേ തന്നെ തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. പരസ്യമായിട്ടുള്ള ഇത്തരം നിലപാടുകൾ അദ്ദേഹത്തിന് സ്വീകരിക്കാമെന്നും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താമെങ്കിലും പാർട്ടിയുടെ നിലപാട് അതല്ല, മറിച്ച് ഗവർണർ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്തിട്ടുള്ള തെറ്റിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. സർക്കാർ ആവശ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ചാൻസലർ എന്ന പദവിയിൽ നിൽക്കുന്ന ഗവർണർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നടപ്പാക്കാതെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം എന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവർത്തിച്ച് പറയുന്നതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏകീകൃതമായ രീതിയിൽ ഒറ്റമുഖമായി നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടിയ ഒരു അവസരത്തെ ഉൾപാർട്ടി പോരായിട്ട് മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരുപക്ഷെ മുതലെടുത്തുകൊണ്ട് ഈ രണ്ട് രീതിയിലുള്ള ആക്രമണങ്ങളെയും ഒരേ രീതിയിൽ പ്രതിരോധിക്കുവാൻ വേണ്ട നിലപാടുകളാണ് ഇപ്പോൾ സി പി എമ്മും സർക്കാരും സ്വീകരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ രാഷ്ട്രീയമായി ഈ ഒരു ആരോപണം സർവകലാശാല നിയമനത്തിൽ തുടങ്ങി ഗവർണറും സർക്കാരും തമ്മിൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഏറ്റുമുട്ടൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ട് ശരിക്കും ഉപയോഗപ്പെടുത്തുവാനുള്ള ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് പ്രതിപക്ഷം മാറുന്ന ഒരു കാഴ്ചയാണ് ഈ രണ്ട് നേതാക്കളുടെ അഭിപ്രായപ്പെടുത്തലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ, മാർഷൽ വി സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.